ലേനേരി പൂമാല ഭഗവതി കാവ് പുനഃപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പിന്നെ ക്ഷേത്രം ബാലാലയത്തിലേക്ക് മാറ്റിയതിന് ശേഷം അന്ന് തന്നെ തന്ത്രീശൻ പിന്നെ ഇത് പൊളിക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചു. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് ക്ഷേത്രം കംപ്ലീറ്റ് പൊളിച്ച് മാറ്റാനിലെ ഒരു വിഭാഗമായിട്ട് ഇപ്പം കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ക്ഷേത്രം പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റെല്ലാം നമ്മളെ പുന പണികളെല്ലാം അങ്ങ് തുടങ്ങും. പണികളങ്ങ് തുടങ്ങി കഴിഞ്ഞ് പിന്നെ പണി ആവുന്ന വിമാനം പിന്നെ അത് ആവുന്നവർക്ക് അതിൻ്റെ കലശാട്ടാണ്. നമുക്കിപ്പോൾ ശരിക്കും തന്ത്രീശ 3 കൊല്ലത്തെ അവധി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, അത്ര വേണ്ട, പക്ഷേ അവധി മുൻകൂട്ടി എടുക്കുന്നതാണ്. ശരിക്കും ക്ഷേത്രത്തിൻ്റെ ഉത്സവം എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ പിന്നെ ഇപ്പോൾ ഈ കലശാട്ട് കഴിഞ്ഞ് നടയടച്ചു. പിന്നെ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിലെ 4 തരം ഉത്സവങ്ങളുണ്ട്. പിന്നെ ആദ്യത്തെ വരുന്നത് പുത്തരിയാണ്. പുത്തരി ഉത്സവം വൃശ്ചിക സംക്രമത്തിനാണ്, തലയന്നേരി പുത്തരി. വൃശ്ചിക സംക്രമത്തിന് പുത്തരി, വൃശ്ചിക 1 വൈപ്പുത്തരിയാണ്. ഇപ്പം വൃശ്ചികം സംക്രമവും പുത്തരിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃശ്ചിക മാസത്തിലെ കാർത്തികക്ക് 16 ദിവസം മുമ്പായിട്ട് ഇവിടെ പടിക്കൊട്ടിൽ ഒരു പ്രശ്നം വെച്ചിട്ട് ജമ്മാശരി വന്ന് ജമ്മ കണിശം വന്ന് പ്രശ്നം വെച്ച് ആ പ്രശ്നം മുഖാന്തരം ഇവിടെ എല്ലാവരും ലക്ഷണമെല്ലാം പറഞ്ഞ് ഓലയും പാലയും എല്ലാം കുത്തി, ഓല കുത്തി ലക്ഷണം പറഞ്ഞതിന് ശേഷം നിലമ്പണിയൊക്കെ തുടങ്ങി വെച്ചതിന് ശേഷം സാധാരണഗതിയിൽ പിന്നെ കാർത്തിക മുതൽ 7 ദിവസമാണ് പിന്നെ തലയന്നേരിയത്തെ പിന്നെ പാട്ടുത്സവം. 7-ാം നാൾ ആയില്ലെ നാൾ തേങ്ങയേറ്, തേങ്ങയേറ് കഴിഞ്ഞ് സന്ധ്യക്ക് പിന്നെ എഴുന്നള്ളത്ത് വടക്കോട്ടി പ്രധാനപ്പെട്ട 2-3 പിന്നെ പുതിയങ്കാവ് പിന്നെ വെള്ളോര വീട് കല്ലടിയിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിൽ എഴുന്നള്ളത്ത് കഴിഞ്ഞ് വന്ന് അന്ന് രാത്രിയോടുകൂടെ പിന്നെ പാട്ടുത്സവം സമാപിക്കുവാണ്. പിന്നെ പാട്ട് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന ഉത്സവം പിന്നെ പാട്ട് വൃശ്ചികത്തിൽ കഴിയും. ഇതിനു പകരം കുംഭം മീനത്തിലെ പൂരോത്സവമാണ്. പൂരവും ഇതുപോലെ തന്നെ മറ്റ് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് തലേനേരിയ പൂരം. പൂക്കുഞ്ഞുങ്ങളാണ്, പൂക്കുഞ്ഞുങ്ങൾ പിന്നെ ഇവിടെ കാർത്തികക്ക് 16 ദിവസം മുമ്പായിട്ട് തന്നെ പൂക്കുഞ്ഞുങ്ങൾ ഇവിടെ വരണം. പിന്നെ പൂക്കുഞ്ഞുങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂക്കുഞ്ഞുങ്ങൾ എഴുന്ന അന്ന് സാധാരണ പൂരം കൂടി കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ പൂരം തന്നെ സാധനം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിൻ്റെ കുട്ടികൾക്ക് വേണ്ട ആഹാരവും കാര്യങ്ങളെല്ലാം ഈ വണ്ണാരപ്പരിയിൽ തന്നെയാണ്. വണ്ണാരപ്പരിയിൽ നിന്ന് അവരെ വീട്ടിൽ നമ്മളെ ക്ഷേത്രത്തിലെ ആൾക്കാരെല്ലാം ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഭംഗിയായിട്ട് നടത്തും. പിന്നെ പൂരോത്സവം പിന്നെ പൂരം തുടങ്ങി 9-ാം നാളിൽ പൂരാന്നല്ലായിരിക്കും അറിയുക. പക്ഷെ നമുക്കിവിടെ മറത്തുവഴി വരുന്നത് നമ്മൾ തക്കറും മടക്കറുമാണ്. കുറിഞ്ഞിയും തലേന്നേരിയായിട്ടാണ് മറത്തുകളുണ്ടാവുക. ഇവിടെ പൂരം തലേന്ന് മകന്നാളിലാണ് തലേന്നേരിയത്തെ മറത്തുകളി. മറത്തുകളി കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് പൂരം. മറത്തുകളി ദിവസം കളീൻ്റെ എല്ലാ മുൻകളിയും വടക്കേ ഉർക്കകത്ത് വയ്യാൻ നടക്കുക. 2-ാമത്തെ പൂര നാളിൽ മുൻകളിയൊക്കെ തെക്കേ ഉർക്കകത്ത് നടക്കുക. അപ്പോൾ തെക്കേ ഉർക്കകത്താണ് പിന്നെ അതിൻ്റെ എല്ലാ കളി നടക്കുന്ന എവിടെയാണെങ്കിലും. പിന്നെ നമുക്ക് തലേന്നേരി കുറഞ്ഞ ക്ഷേത്രത്തിൽ നിന്ന് മരത്തുകളി എന്ന് സാധാരണ രീതി പറയില്ല, ഒരു ഒത്തുകളി മാതിരിയാണ് നമ്മളെ കളി. നമ്മൾ രണ്ടും ഒന്നാണ് ക്ഷേത്രം, ഒന്നും രണ്ടും ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഈ മരത്തുകളി അന്ന് കഴിഞ്ഞ് പിറ്റേന്ന് പൂരം കുളിച്ച് മാടം കയറി കഴിഞ്ഞാൽ നമുക്ക് പൂക്കുഞ്ഞുങ്ങളെല്ലാം വെളിച്ചെണ്ണയിൽ തേച്ചിട്ട് അത് ഈ അന്തരിച്ചൻ്റെ തറവാട്ടുകാരും അവരെ സഹായിക്കുന്നവർക്കും പൂക്കുഞ്ഞുങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് പൂരം കുളി കഴിഞ്ഞാൽ കുട്ടികളെ കുളിപ്പിച്ച് എഴുന്നള്ളിച്ചിട്ട് വന്ന് കുട്ടികളെ കുളിപ്പിച്ച് കുട്ടികൾക്ക് പിന്നെ അന്ന് പിന്നെ പൂരം എഴുന്നള്ളത്തലം പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുട്ടികളെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അന്ന് എഴുന്നള്ളത്ത് നേരെ പിന്നെ ഇതേമാതിരി പുതിയങ്കാവ് പിറ്റേ ദിവസം 2-ാമത്തെ ദിവസം തെക്കോട്ടാണ് എന്നത്തെ ആ എഴുന്നള്ളത്ത് നേരെ പോവുക. പുച്ചിലോട്ട് വഴി ഇറങ്ങി അങ്ങ് 14 കുയിലങ്ങാട് എല്ലാം കഴിഞ്ഞ് തുളുവന്നൂർ ദേവരി അതെല്ലാം കഴിഞ്ഞ് പിന്നെ കരിപ്പത്തൂടെ വന്ന് കുറിഞ്ഞിയിലെല്ലാം വന്ന് നേരെ വടക്കു ഭാഗത്തേക്കൂടെ 500 ഭാഗത്തേക്കൂടെ ഇങ്ങോട്ട് കയറലാണ് മുമ്പല്ല. എല്ലാം മാറ്റം വന്നിട്ടുണ്ട്, കാലങ്ങൾ നിൽക്കുമ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് പൂരം കുഴി ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ പിന്നെ എഴുന്നള്ളത്ത് കഴിഞ്ഞാൽ അന്നേ 2-ാമത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ഇവിടെ 4 ദിവസമാണ് എഴുന്നള്ളത്ത്. ആദ്യം പൂരം കുളിയായെന്ന് വൈകുന്നേരവും 2-ാമത്തെ ദിവസവും പിന്നെ മേടം 10 പിന്നെ അന്തിമം മറ്റേ പുതിയങ്കാവിൽ തെയ്യം കഴിഞ്ഞിട്ട് തെയ്യ ഇവിടെ വരണം. ആടുന്ന പുറപ്പെട്ട ഇവിടെ വന്നിട്ട് വെള്ളത്തോടുകൂടെ വരും തെയ്യം പോവുക. അന്ന് എന്നുള്ളത് പിന്നെ സന്ധ്യക്ക് പരമാവധി സ്ഥലങ്ങളെല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പോകേണ്ട എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലത്തും എത്തിച്ചേരാൻ പറ്റൂല. പ്രായമല്ലോ എല്ലാവർക്കും അതിൻ്റെ വിഷമ കാര്യങ്ങളിലുണ്ട്, എല്ലാ സ്ഥലത്തും എത്തൂല. അപ്പോൾ അന്ന് ആ എന്നുള്ളത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്നുള്ളത്തില്ലത് മേടം 21 അന്തിമഹാകാളി ക്ഷേത്രത്തിലെ എന്നുള്ളത്. അവിടുത്തെ തെയ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്തിമഹാകാളി ക്ഷേത്രത്തിലേക്ക് 20-ാം തീയതി തിരുവായുധം കൊണ്ടൊരു 21-ാം തീയതി ക്ഷേത്രമാണ്. അവിടെ തെയ്യം പുറപ്പെടുന്ന ആ സമയം നമ്മൾ അവിടെ എത്തും. അപ്പോൾ തെയ്യം നമ്മൾക്ക് വലം വെച്ച് ക്ഷേത്രം 3 വട്ടം വലം വെച്ചിട്ട് അന്ന് പിന്നെ അവിടെ ഇല്ല ആളെല്ലാം തോന്നിയതിന് ശേഷം പിന്നെ എഴുന്നള്ളത്ത് കാരഭാഗത്തേക്കോ തായനേരി ഭാഗത്തേക്കോ കാരഭാഗത്താൻ നിൽക്കാറുണ്ടാവും, അല്ലെങ്കിൽ ഇരുന്ന് പട്ടമാറ പോലെ ആ ഭാഗത്തേക്ക് പോകും. അവിടെ തെയ്യം നടക്കും. അന്ന് വൈകുന്നേരമാണ് ഈ മേടം 21 വൈകുന്നേരമാണ് തലയന്നേരി ക്ഷേത്രത്തിലെ കൂട്ടായി. ആ കൂട്ടായിനാൽ മുമ്പേ തീരുന്ന അവർ കൂട്ടായി പറയണം. കൂട്ടായി പറഞ്ഞ് അത് പുതിയ കൂട്ടായി ഏറ്റെടുത്തു. പുതിയ കൂട്ടായി ഏറ്റെടുത്തതിന് ശേഷം പിന്നെ പൂരോത്സവം അതിൻ്റെ പിന്നെ പ്രധാന അടിയന്തരങ്ങളെല്ലാം കഴിഞ്ഞ് പൂരോത്സവം തീർന്നു. പിന്നെ മീനം പൂരോത്സവം തീർന്നാൽ പിന്നെ ഇല്ല ഉത്സവം തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ നട അടച്ചു എന്ന് പറയുന്ന കലശാട്ട് എന്ന് പറയുന്ന ഉത്സവം. കലശാട്ട് മിഥുനം 29 മുതൽ തുടങ്ങി അത് സംക്രമം 32 ഉണ്ടെങ്കിൽ 4 അടിയന്തരം, 31 3 അടിയന്തരം. അതൊന്ന് വടക്കേ ഉർക്കം നടത്തണം, 2 തെക്കേ ഉർക്കം തന്നെ വക അവസാനത്തെ ദിവസം
പിന്നെ അലയന്നേരി ദേവസ്വത്തിൻ്റെ ഭാഗം തെക്കറും വടക്കറും കൂടെ. ഇനിയിപ്പോൾ ഒരു ദിവസം അധികം അടിയുണ്ടെങ്കിൽ അതും തെക്കറും വടക്കറും കൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അടിയന്തരം കഴിഞ്ഞ് പിന്നെ സാധാരണ ഈ 4 ദിവസത്തെ അടിയന്തരം കഴിഞ്ഞ് മറ്റുള്ള അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ബാല്യക്കാർക്കെല്ലാം അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അന്ന് ഇവിടെ പുതിയ സമുദായി തലേന്നേരിയത്തെ 2 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കുക എന്നാണ്. ആ ഭരണസമിതിയിൽ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് ഇവിടുന്ന് കുറി വാങ്ങിയിട്ട് ഈ മറ്റേ നമ്മളെ കർക്കിടക സംക്രമത്തിന് പുതിയ പഴയ ഭരണസമിതി കണക്ക് പറഞ്ഞു വെച്ച് പുതിയ ഭരണസമിതി ഈ ചടങ്ങ് ഏറ്റെടുത്തു. പിന്നെ പുതിയ വർഷത്തെ ഉത്സവങ്ങളായി അത് പിന്നെ അത് നടയെല്ലാം അടച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മളിപ്പോൾ ഈ പുനഃപ്രതിഷ്ഠയെല്ലാം തുടങ്ങുന്നുണ്ടല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പണിയെല്ലാം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആരും ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പിന്നെ 2 ഉത്സവങ്ങളുണ്ട്. ഒന്ന് പാട്ടുത്സവമാണ്, പുത്തരി പാട്ട്. ഈ പുത്തരിയും പാട്ടും തന്നെ നമ്മൾ തന്ത്രീശൻ്റെ അഭിപ്രായ പ്രകാരം അടിയന്തരത്തിൽ ഒതുക്കിയിട്ട് ആ വ്യാപകമായിട്ടുള്ള ആർഭാടമൊന്നുമില്ലാണ്ട് അടിയന്തരത്തിൽ ഒതുക്കി തീർക്കണം എന്നാണ്. എല്ലാ അടിയന്തരവും ഏത് അടിയന്തരവും നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആർഭാടം കുറച്ച് നടത്തണമെന്നാണ്. കാരണം ബാലാലയത്തിലേക്ക് പോകുമ്പം സാക്ഷാൽ ക്ഷേത്രത്തിൻ്റെ മഹിമയിൽ അത്രയും വില ഉയർന്ന നെയ്യൽ ഉത്സവം വേണ്ടതില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ അടിയന്തരം കാത്തിട്ട് അത് കുറച്ച് കൊണ്ടുവരണം. നമ്മൾ ഈ ദൈവത്തിൻ്റെ ദൈവാനുഗ്രഹത്തോടുകൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പിന്നെ ഭരണസമിതി നമ്മൾ മൊത്തം എല്ലാ ബാലക്കാരെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ പൂരത്തിന് 2 ഭാഗവും തെക്കറും വടക്കറും പണിക്കരയിൽ ഏൽപ്പിച്ചതാണ്. അപ്പോൾ പൂരോത്സവം ആകുമ്പോഴത്തേക്കും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്താൻ പറ്റുമെന്നാണ് നമ്മളെ കമ്മിറ്റീൻ്റെയും ക്ഷേത്രത്തിൻ്റെ എല്ലാവരും പിന്നെ താല്പര്യം വിശ്വാസം അതെല്ലാം ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായി നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.